പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. ജനുവരി 11 ഭൂമിക്കരിയിലൂടെ കടന്നുപോയ ബിഗ് ബെന്നിനേക്കാൾ വലുതുൽപ്പെടെ ഭൂമിയെ കടന്നുപോയ നിരവധി ചിന്നഗ്രഹങ്ങൾ ഇതിനകം കണ്ടു. ഭൂമിയുടെ സമീപത്തുകൂടി കടന്നുപോകാൻ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ ചിന്നഗ്രഹമാണ്. ജനുവരി 18 ചൊവ്വാഴ്ച വൈകിട്ട് 4:51 ഒരു ചിന്നഗ്രഹം മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ നമ്മുടെ ഭൂമിയെ കടന്നുപോകും. നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ സ്മോൾ ബോഡി ഡേറ്റാബേസ് ഈ വരാനിരിക്കുന്ന ഭീമാകാരമായ ചിന്നഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. ഈ ചിന്നഗ്രഹത്തിന് സൂര്യനെ ചുറ്റാൻ 1.57 ഭൗമവർഷങ്ങൾ വേണം. ഇതിനകം ഓരോ 30 കൂടുമ്പോഴും ഇതിന്റെ ഭ്രമണപഥം ഭൂമിയുടെ ഭ്രമണപഥത്തെ മറികടക്കുന്നു എന്നാണ്. മണിക്കൂറിൽ 47,344 മൈൽ വേഗതയിൽ നമ്മുടെ ഗ്രഹത്തിന്റെ 1.2 ദശലക്ഷം മൈലുകൾക്കുള്ളിൽ ഇത് കടന്നുപോകുമെന്ന് നാസ പ്രവചിക്കുന്നു. 7,482 ഭൂമിയിൽ പതിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അടുത്ത 2 നൂറ്റാണ്ടുകളിൽ ഭൂമിക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത ചിന്നഗ്രഹം ഇതായിരിക്കുമെന്ന് നാസ കണക്കാക്കുന്നു. ഏറ്റവും അടുത്തുള്ളതാണെങ്കിലും അത് അപകടത്തിന്റെ അലാറം മുഴക്കാനുള്ള അത്ര അടുത്തായിരിക്കില്ല. ഈ ഭീമൻ ചിന്നഗ്രഹത്തിൽ നിന്ന് ഭൂമി 1.2 ദശലക്ഷം മൈൽ അകലെയായിരിക്കുമെന്ന് നാസ പറയുന്നു. 1994 PC-1 എന്ന ചിന്നഗ്രഹം ഭൂമിയിലൂടെ കടന്നുപോകുന്ന ഏറ്റവും വലിയ ചിന്നഗ്രഹമായിരിക്കില്ല. നേരത്തെ 2017 സെപ്റ്റംബർ 1 ചിന്നഗ്രഹം 3,222 ഫ്ലോറൻസ് കടന്നുപോകുകയും ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. 2.5 മുതൽ 5.5 മൈൽ വരെ വ്യാസമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ഈ ചിന്നഗ്രഹം 2057 സെപ്റ്റംബർ 2 വീണ്ടും ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ കടന്നുപോകും. ഈ ചിന്നഗ്രഹം ഇപ്പോൾ കാണാനാവും. മുമ്പ് അപ്പോക്കലിപ്റ്റ് എന്ന് തെറ്റായി വർഗീകരിച്ചിരിക്കുന്ന ഈ ഭീമൻ ചിന്നഗ്രഹം ഒരു നല്ല ദൂരദർശനിലൂടെ ദൃശ്യമാകും. എന്നാൽ നിങ്ങൾക്കൊരു ദൂരദർശനിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ വെർച്വൽ ടെലിസ്കോപ്പ് പ്രോജക്റ്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്കത് ലൈവായി കാണാനാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.